ഹേ മച്ചാ മാറേ, ഗുഡ് മോർണിംഗ്. അങ്ങനെ 2023 ജനുവരി 1st തീയതി ഫസ്റ്റ് ബ്ലോഗ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്നിപ്പം 21st വീഡിയോ ആയി. അപ്പോൾ മച്ചാ മാറേ, നിങ്ങൾ ന്യൂ ഇയർ എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിച്ചില്ലേ? ഞങ്ങൾ ഹൗസ് ഡ്രൈവേഴ്സിൻ്റെയൊക്കെ പ്രവാസിൻ്റെ ഈ ന്യൂ ഇയറും ആഘോഷങ്ങളും എല്ലാം അവരുടെ റൂം കാര്യങ്ങൾ അത്രയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ഓട്ടം പോയി കഴിഞ്ഞ് റൂമിലേക്ക് വന്ന് ചോറ് കഴിച്ചു കിടന്നിറങ്ങി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് രാവിലെയായി. ഇന്ന് അത്യാവശ്യം തണുപ്പ്, ഞാൻ ഇങ്ങനെ പുറത്ത് നിൽക്കണുണ്ട്, ജാക്കറ്റ് ഇട്ടുകൊണ്ട് നിൽക്കണുണ്ട്. അപ്പോൾ വന്ന് ഇവിടെ മാഡത്തിൻ്റെ മോള് 7:30 ആയപ്പോഴത്തേക്കും ഈ ക്ലിനിക്കിൽ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ അതിനെ കൊണ്ടാക്കി. രാവിലെ സ്കൂളുണ്ടായിരുന്നു, സ്കൂൾ കഴിഞ്ഞു. പിന്നെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും മൂത്രം ഒഴിക്കണ മുട്ടി, അത് തീരുമ്പോഴത്തേക്കും മൂത്രപ്പുര ഉണ്ടായിരുന്നു. പരിപാടിയൊക്കെ കഴിഞ്ഞു, നമ്മളെ വണ്ടി ഇതേ കിടക്കണ. ഇനി അടുത്ത പരിപാടി ആ പെണ്ണ് വരും, പെണ്ണിനെ എടുത്ത് കോളേജിൽ കൊണ്ടുപോകാം. അങ്ങനെ രാവിലെ തോട്ടെല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് എത്തി, കുളിച്ച് റെഡിയായി, അടുത്ത റൗണ്ട് പോകാനായിട്ട് പോണു. ഇപ്പോൾ സമയം 12 മണിയാകാൻ പോകുന്നേട്ടോ. നമ്മൾ നേരെ ഇന്ന് രാവിലെ ഒരു ക്ലിനിക്കിൽ പോയല്ലോ, അത് ഇമാം അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലുള്ള ക്ലിനിക്കാണ് കേട്ടോ. അവിടെ പോയി, അത് കഴിഞ്ഞിട്ട് കോളേജിൽ പോയി. കോളേജിൽ നിന്ന് ഞാൻ റൂമെത്തിയപ്പോൾ ഏകദേശം 9 മണിയിലായി. അപ്പോഴേക്കും ഷന്നാദ് റൂമിൽ റൊട്ടിയും പിന്നെ ഡാല് കറിയും വാങ്ങിച്ചു, അതായത് പരിപ്പ് കറി. അവിടെ അതിന് വേറെ ഒരു പേര് പറയും, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേര് ഞാൻ മറന്നു കേട്ടാ, പിന്നീട് ഓർത്തിട്ട് പറഞ്ഞുതരാം. അപ്പം എന്തായാലും അടുത്ത റൗണ്ട് പോവാണ്, പോയിച്ച് വന്ന് കാണാം. പിന്നെ അനിയത്തി ജോലിക്ക് വേണ്ടിയിട്ട് ഇന്ന് ആദ്യമായിട്ടൊരു സ്ഥലത്ത് പോയേക്കുമായിരുന്നു, അപ്പോൾ അവിടെ ചെത്തി എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഒരു ജോലിയൊക്കെ എന്നായിട്ട് അപ്പം പോയി വന്ന് കാണാം. ഇപ്പം 3:25 സ്കൂളും കോളേജും എല്ലാം കഴിഞ്ഞിട്ടോ. ഞാനേ ആ റോഡിലൊരു സംഭവം കാണിച്ചിരാവേ, നീ ആ ടവർ സ്പീക്കർ പോലൊരു സംഭവം കണ്ടോ? അത് ക്യാമറ ആണ് കേട്ടോ, സ്പീഡ് ഇതിൻ്റെ റെഡ് സിഗ്നലിൻ്റെ ക്യാമറയാണ്. ഞാൻ മുന്നേ ഇവിടെ വന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു, പക്ഷേ അത് കറക്റ്റായിട്ട് കാണിച്ചു തരാൻ പറ്റില്ല. ഞാൻ നീക്കണ സംഭവമാണ് സാധനം, അതൊന്ന് കട്ട് ചെയ്യാം. നമ്മൾ ഈ റെഡ് സിഗ്നലിൽ വണ്ടി ഇങ്ങനെ കയറിപ്പോയി കഴിഞ്ഞാൽ കിട്ടും 3000. 3000 എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ ഏകദേശം ഇപ്പം 1800 റിയാലിന് 25 അടുപ്പിച്ച്, 25 അല്ലല്ലോ 44 അടുപ്പിച്ചിട്ടുണ്ട്. അപ്പം 70 മേലിൽ പോകും ആ ഒരു സംഭവം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇരിക്കുന്ന പോലെ തന്നെ ഇതിൽ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഈ റോഡിൻ്റെ എല്ലാ കോർണറിലും കാണും ഓരോന്ന്. അത് റെഡ് സിഗ്നലിൻ്റെ അടുത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, റെഡ് സിഗ്നലിൽ എല്ലാ റെഡ് സിഗ്നലും കാണില്ല, ചിലയിൽ മാത്രം. അങ്ങനെ ഇപ്പം 3:30 ആയി. പിന്നെ നമ്മൾ ഇന്നാൾക്ക് വന്നൊരു ബായിൻ്റെ ഷോപ്പാണ് കേട്ടോ, ബായി നിൽക്കണം. ബായിൻ്റെ അടുത്ത് തയ്ക്കാനായിട്ട് തുണി കൊടുത്തായിരുന്നു, അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് വന്നേ. നമ്മൾ തുപ്പയിലാണ്ടോ നിൽക്കുന്നത്, അത് 2 തോപ്പ്, ഒന്ന് ബ്ലാക്ക് ഒന്ന് വൈറ്റ്. സംഭവമെല്ലാം കഴിഞ്ഞു, ടോട്ടലി 220 റിയാലാണ്. അപ്പോൾ അതിൽ 100 റിയാലും ഇന്നാൾ കൊടുത്തായിരുന്നു, പിന്നെ ഇപ്പം 120 റിയാലൂടെ കൊടുത്തു. പരിപാടി കഴിഞ്ഞു, നമ്മളിനി തിരിച്ച് പോവാണ്. ഇതാണ് കേട്ടോ നമ്മളെ ബായിയുടെ ഷോപ്പ്. ഇന്ന് രാവിലെ മുതൽ ഇന്നത്തെ ക്ലൈമറ്റ് ഒരു മൂടിക്കെട്ട് നിൽക്കുകയാണ്. ഇപ്പം 4 മണിയാകുന്നു. ചെറുക്കൻ എനിക്ക് ഇവിടെ ചെറിയ മറ്റേ ഓഫറിൻ്റെ ചാർട്ട് വേണം പോലും, അങ്ങനെ അത് എടുക്കാനായിട്ട് വന്നേ. നമ്മളെ വണ്ടി ഇതേ അവിടെ കിടപ്പുണ്ട്, ഇനി ഞാൻ പോയി സാധനം എടുത്തിട്ടോട്ടെ. അങ്ങനെ അത് കഴിഞ്ഞു, അതെ ഇതാണ് കേട്ടോ, രണ്ടും ഓഫറാണ്. ഇതൊരു ചെറിയ പേപ്പർ, ഇതൊരു ബുക്ക്, വലിയൊരു ബുക്ക് പോലത്തെ സംഭവം. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. ഇനി ഇതും കൊണ്ട് റൂമിലേക്ക് പോകണം. പിന്നെ കയ്യിൽ മറ്റേ നമ്മളിപ്പോൾ അപ്പുറത്തുനിന്ന് എടുത്ത ആ ഒരു ഇതുണ്ടല്ലോ, എന്താ പറയുക, തയ്ക്കാൻ കൊടുത്ത തോബ്, അത് രണ്ട് വണ്ടി കിടപ്പുണ്ട്, ഇനി അതുകൊണ്ട് കൊടുക്കണം. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ഒരുമാതിരി തലയൊക്കെ ഒരു വല്ലായ്മ പോലെ, എന്താ ക്ലൈമറ്റ് ഉണ്ടല്ലേ, ഉറങ്ങി തോന്നി നിൽക്കണം. അത്യാവശ്യം നല്ല തണുപ്പ്, കാറ്റും പിന്നെ തണുപ്പും എല്ലാം കൂടിയുണ്ട്. എനിക്ക് രാവിലെ തൊട്ട് ഉറക്കം ശരിയാവത്തണമെന്ന് അറിയില്ല, തല ശരിയല്ല, വല്ലാത്തൊരു ടൈപ്പ് മൂഡ്. ഈ ജയർ ബുക്ക് സ്റ്റോർ എന്ന് പറയുന്നത് വെറും ബുക്ക് സ്റ്റോറല്ലോട്ടാ, ഇത് ഇവിടെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഉണ്ട്, പിന്നെ ബുക്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മുടെ ഈ ഒരു ഓഫർ ചാർട്ടിൻ്റെ ഇതൊന്ന് തുറന്ന് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇത് കണ്ടില്ലേ, അത് ഇത് മൊത്തം അവിടെ വിൽക്കണം, അവിടെ ഓഫറുള്ള സാധനങ്ങളാണ്, അവിടെ ഉള്ള ഐറ്റംസ് തന്നെ മൊത്തം ഇത് ഓഫറാണ്. ഓഫർ എന്ന് പറയാൻ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടി വിശ്വാസ്യത ഉള്ളത് ഈ ചെറിയ സാധനങ്ങൾ വാങ്ങിക്കുന്നതിനാണ്. ഇപ്പം 5 മണിയാകുന്നു, ബ്ലോക്ക് ഉണ്ടല്ലേ, റോഡ് മൊത്തം ഭയങ്കര ബ്ലോക്കാട്ടോ. ഇന്നത്തെ ക്ലൈമറ്റും കൊള്ളത്തില്ല, തലയൊക്കെ ഭയങ്കര പെരുപ്പ്. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് ചെറുക്കൻ വിളിച്ചു, അവനിക്ക് ബർഗർ വേണം പോലും. ബർഗർ സൈറ്റ് എന്ന് പറയുന്ന ഷോപ്പിൽ പോയി സാധനം വാങ്ങിച്ചു. ഞാൻ ഈ ഒരു സിഗ്നലെത്തിയപ്പോഴാണോ ചെറുക്കൻ വിളിച്ചത്, പിന്നെ അവിടെ പോയി സാധനം വാങ്ങിച്ചു വന്നു. പിന്നെ ഈ ബർഗർ സൈറ്റ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ ഭയങ്കര ഷോക്ക് ഓർഡർ എടുക്കാനായിട്ട്. അവിടെ ആ കൂടി ഒരു 14 പേരാണ്ടേ ഉള്ളൂ ആ ഫുഡ് കഴിക്കാതിരിക്കുന്നത്, അതും ഈ നാട്ടുകാർ. അവരെ മാത്രം ഇങ്ങനെ നോക്കണുള്ളൂ, ബാക്കി പുറത്തുനിന്ന് വന്നാൽ എന്നെ ഞാൻ മാത്രമേ ഉള്ളൂ കൗണ്ടറിൽ ഓർഡർ എടുക്കാനായിട്ട് നിൽക്കുന്നത്. ബാക്കി പുള്ളിക്കാരൻ വന്നു സിസ്റ്റത്തിൽ നോക്കുന്നു, അവർ പോകുന്നു, ചോദിക്കാൻ പറയുന്നത് ബിസി ബിസി എന്ന് പറഞ്ഞു. ഒരു 10 മിനിറ്റോളം എന്നെ അവിടെ അങ്ങനെ നിർത്തി, എന്നിട്ടാണ് വന്ന് ഓർഡർ എടുത്തത്. അതും ചെറുക്കനെ കോളിൽ വെയിറ്റിംഗ് കിടക്കുക, ഞാൻ പറഞ്ഞു അവർ ബിസിയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഇറങ്ങിപ്പോകാനുള്ള പ്ലാനിലായിരുന്നു, അപ്പോഴേക്കും ആൾ വന്ന് ഓർഡർ എടുത്തു. പിന്നെ ഇപ്പോൾ സമയം 5:33 ആയി. നമ്മൾ അവർക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുത്തു, പരിപാടിയെല്ലാം കഴിഞ്ഞു. പിന്നെ ഇപ്പം അവരുടെ മോൾ ഇവിടെ അടുത്ത്, ആ വീട്ടിൽ നിന്ന് ഒരു 400 മീറ്റർ അപ്പുറം ഒരു വീട്ടിൽ ഇഫ്ലു പറിക്കാൻ പോകുന്നുണ്ട് കേട്ടോ വൈകുന്നേരങ്ങളിൽ.
ഞാൻ അവിടെ കൊണ്ടാക്കാൻ പോയതാ. നടന്നു പോകാനുള്ള ദൂരേ ഉള്ളു, പക്ഷെ നടന്നു പോകൂല, അത് കാറുണ്ടെങ്കിൽ മാത്രമേ പോകുള്ളൂ. അത് അങ്ങനെ ഒരു സാധനം എനിക്ക് തോന്നുന്നു അവര് പറഞ്ഞാണ് കാറിൽ വരാൻ പോലെ നടന്നേ വരാവുന്ന. ആ വീട്ടിന് അടുത്തെത്തുന്നതിന് ഒരു 100 മീറ്റർ അപ്പുറം, 100 അല്ല 100 മീറ്റർ ആണ്, മിനിമം 100 മീറ്റർ, 100 മീറ്ററിന് അടുത്തെത്തുമ്പോ തന്നെ ഇറങ്ങി നടന്നങ്ങ് പോകും. എന്തൊരു അവസ്ഥയാന്നല്ലേ. അങ്ങനെ ഇപ്പൊ 9 മണിയാവുന്നു. അതേ നമ്മളിന്ന് ജി എം സി കൊണ്ടാട്ട് പോകാൻ നിൽക്കണം, ഒരു കോഫി കുടിക്കാൻ എന്തോ പോയിക്കാണ്. പിന്നെ ഇതിനു മുന്നേ എനിക്ക് ചെറിയൊരു ഓട്ടോ ഉണ്ടായിരുന്നു കഫീലിനെ കൊണ്ട് ഇവിടെ അടുത്തൊരു ബാങ്കിന്റെ എ ടി എമ്മിൽ പോകാനായിട്ട്. ഞാൻ അത് കഴിഞ്ഞു, അത് 7 ഞങ്ങളുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു, എത്ര തന്നെ ഉണ്ടായിരുന്നു, ഇത് ഓട്ടം കുറവായിരുന്നു. അപ്പോൾ എന്തായാലും അവർ കോഫി കുടിക്കാൻ എന്തോ അവിടെ പോയി, നമ്മൾ വണ്ടി ഇട്ടു, ഇവിടെ എങ്ങനെ നിൽക്കാം. സൗദി അറേബ്യയിൽ എത്തിയിട്ട് ഈ ജനുവരി 14 6 വർഷം തികയാ കേട്ടോ. ആദ്യമായിട്ട് സൗദിയിൽ എത്തുന്ന സമയത്ത് ചില കഥന കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ വരുന്ന ആ ഒരു ജനുവരി 14 ബ്ലോഗിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ദഹ്റാനിലുള്ള അംവാജ്മാലിൻ്റെ പരിസ്ഥിതാണ്. ഈ നിൽക്കുന്ന അംവാജ്മാലാണ് ആ സ്ഥലം. ഇത് ഇക്കിയ നമ്മൾ കുറച്ച് ഇന്ന് വൈകുന്നേരം വന്നില്ലേ ജെറയിൽ മറ്റേ ആ ഒരു ബുക്കിലേറ്റൊക്കെ എടുക്കാനായിട്ട് വന്നു. അപ്പം ആ ഒരു ലൊക്കേഷനാണ്, അതിൻ്റെ വലിയ വിശാലമായ പാർക്കിങ്ങാണ് ഇവിടെ. നമ്മളെ വണ്ടി അവിടെ കിടപ്പുണ്ട്. ഇവിടെ നിൽക്കുന്ന സമയത്ത് അവിടെ ഹോട്ടലുകൾ ഉണ്ടായിരുന്ന ചില ഫുഡുകൾ, ചില ബാർബിക്യൂവിൻ്റെയൊക്കെ മണം അസുഖം സുഗന്ധം അടിച്ചു മൂക്കി കയറുന്നുണ്ട്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തണുപ്പാണ്, അതുകൊണ്ട് തന്നെ ആൾക്കാർ കൂടുതലും പുറത്താണ്. ഇനിയായിട്ട് ആൾക്കാർക്ക് വൈകുന്നേരങ്ങളിലാണ് പുറത്തേക്ക് അതുകൊണ്ട് തണുപ്പായിരിക്കും. നോക്കുന്ന സുഖം സൗദിയിൽ ഏറ്റവും കൂടുതലുള്ളത് ഫുഡ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഇത് കോഫീൻ്റെ ഷോപ്പാണ്, അത് റെസ്റ്റോറൻറ്റ് ബർഗർ ഈ വക സാധനങ്ങൾ. ഇപ്പോൾ കാണുന്ന ഐക്കിയ ഉണ്ടല്ലോ, ഐക്കിയക്കകത്തും ഉണ്ട് ഷവർമ ഷോപ്പ്, അപ്പുറത്ത് കാണുന്ന എന്തൊക്കെ ഷോപ്പുകളുണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ഇങ്ങനത്തുള്ള ഷവർമ ഇതെന്താണ് ഫുഡിൻ്റെ ഷോപ്പുകളാണ്. നമ്മളിപ്പോൾ ഇറങ്ങിയത് നമ്മുടെ ജി എം സി കൊണ്ടാണ് കേട്ടോ. നമ്മുടെ സണ്ണിക്കാർ റൂമിലിട്ടു, പിന്നെ കഫീൽ അവരുടെ ആവശ്യങ്ങൾക്ക് വരുന്ന സമയത്ത് മിക്കപ്പോഴും ഈ വണ്ടി ആയിരിക്കും എടുക്കുക. അതല്ല ഞാൻ ആ വണ്ടിയും കൊണ്ടുപോയി അവർക്ക് സാധനം വാങ്ങിക്കുന്ന സമയത്ത് സണ്ണി എടുക്കും. ഫാമിലി ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്ന വണ്ടിയാണ്, അതുകൊണ്ട് ഈ വണ്ടി കിലോമീറ്റർ കുറച്ച് ഓടിയിട്ടുള്ളൂ. നമ്മുടെ സണ്ണിയാണെങ്കിൽ ഇപ്പം ഏകദേശം 1,00,000 കിലോമീറ്റർ കഴിഞ്ഞു, 130 130,000 കിലോമീറ്ററോളം. ഇപ്പോൾ സുഖം 9:08 നമ്മളവിടെ നിന്നപ്പോൾ തന്നെ അവർ ഫുഡ് കഴിക്കാൻ പോയി. തൊട്ട് പറക്കാർ വിളിച്ച് പറഞ്ഞ് ഈ വണ്ടിക്ക് എണ്ണ അടിക്കണം പോലും. ഇത് കണ്ടില്ലേ, വണ്ടിയിൽ എണ്ണയില്ല. അപ്പോൾ നമ്മളിവിടെ നിന്ന് എണ്ണ അടിക്കാൻ വന്നേക്കാം. പെട്രോൾ 91 95 കേട്ടോ. ഇത് പെട്രോളിൻ്റെ അല്ലാതെ ഡീസലിൻ്റെ പമ്പാണ് കേട്ടോ അത്. അങ്ങനെ നമ്മൾ വണ്ടിക്ക് എണ്ണ അടിച്ചു, ഇനി നമ്മൾ തിരിച്ചു പോവാണ്. ഇനി കഫീൽ അപ്പുറത്ത് നിൽപ്പുണ്ട്, അപ്പോൾ അവരവിടെ പോയി എടുക്കണം. ഇതിപ്പോൾ നമ്മൾ ദഹ്റാൻ കേട്ടോ, ദഹ്റാൻ ഇവിടെ അടുത്താണ്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ദഹ്റാൻ മാളിൽ തീപിടുത്തൊക്കെ വന്നില്ലേ, അത് ഇവിടെയാണ്. പിന്നെ ഇവിടെ അടുത്ത് 2 പമ്പുകൾ വരുന്നുണ്ട്, 1 ആറാം ക്യൂ അപ്പുറത്ത് വന്ന്. ഇനി പുതിയൊരു പമ്പ് ഇവിടെ അടുത്ത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അതും 6ാം ക്യൂ തന്നെ. 6ാം ക്യൂ ഡയറക്റ്റ് ആയിട്ടാണ് ചെയ്യണത്. ഇതേവിടെ നമ്മൾ മുന്നിൽ കാണുന്നുണ്ടോ, അതാണ് ദഹ്റാൻ മാൾ. അപ്പോൾ നമുക്ക് ഈ അടുത്താണ് കേട്ടോ പോകേണ്ടത്. ഇത് നമ്മുടെ മുന്നിൽ കാണുന്നത് ഇതാണ് കേട്ടോ, നമ്മളിപ്പോൾ ഇവിടെ നിന്ന് അംവാജ് മാള്. അംവാജ് മാളിൽ ഒരുപാട് ഗേറ്റ് ഉണ്ട്, ഒരു 5-6 ഗേറ്റ് ഉണ്ട്, 6 അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. ആ എൻ്റെ മുതൽ ഇങ്ങേറ്റം വരെ നമുക്ക് പോകേണ്ടത് അങ്ങേറ്റത്, ആ റെഡ് കളർ കാണുന്നുണ്ടോ, അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകേണ്ടത്. അവിടെ ചെന്ന് വണ്ടി ഇട്ടിട്ട് വെയിറ്റ് ചെയ്യണം, അവിടെയാണ് കഫീൽ നിൽക്കുന്നത്. പക്ഷേ മാറേ, അങ്ങനെ ഇപ്പോൾ സമയം രാത്രി 10:00 അവരെ കൊണ്ടുവന്ന് വീട്ടിലിറക്കി, പരിപാടി കഴിഞ്ഞു. ഇതേപോലെ ഒരു ദിവസം രാത്രിയാണ് കേട്ടോ, ഇവരുടെ ഹോട്ടലെല്ലാം പോയിട്ട് വന്നു. രാത്രി 10 മണിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു ഫുഡ് കഴിക്കാൻ പോട്ടെ. അവരുടെ ഓട്ടങ്ങൾ കഴിയുന്നത് ഏകദേശം 10-11 മണിക്കുള്ളതാണ്. അപ്പം റൂമിൽ ഫുഡും ഇല്ലായിരുന്നു, നേരെ അവരോട് ചോദിച്ചു, അവർ പറഞ്ഞ് പോകണ്ടെന്ന് പറഞ്ഞു. പിന്നെ തൊട്ട് പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത്. എല്ലാ കഥന കഥയും ഞാൻ പോകാനാവുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പിസോഡ് എപ്പിസോഡ് ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞു. പിന്നെ പെട്രോൾ പമ്പിൽ പോയി എണ്ണ അടിച്ചിട്ട് വന്നപ്പോഴേക്കും ടോട്ടൽ കയ്യിൽ 81 റിയാൽ ഉണ്ടായിരുന്നല്ലോ, ആ ഉള്ള പൈസയ്ക്ക് എണ്ണ അടിച്ച്. ശേഷം വന്ന് ഗൂഗിൾ ഫോമിനകത്ത് ബില്ലും അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇവരുടെ മോള് എനിക്ക് ബാക്കി പൈസ അയക്കുന്നത്, 200 റിയാൽ അയച്ചത്. അതുകൊണ്ട് വണ്ടിയിൽ ഇപ്പോൾ ഹാഫ് ടാങ്ക് എണ്ണയുണ്ട്, പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി അവർക്ക് വേണമെങ്കിൽ അവരടിക്കട്ടല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും നാളെ രാവിലെ കാണാം.